ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിനുണ്ടാക്കുന്ന കടലക്കറി കടിക്കാനാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് എനിക്ക് പറഞ്ഞു തന്നേക്കണത് എൻ്റെ മണിച്ചേച്ചിയാണ്, എൻ്റെ കൂടെ പണ്ട് വർക്ക് ചെയ്ത ഒരു ചേച്ചിയാണ്. പുള്ളിക്കാരത്തി രാവിലെ ഉണ്ടാക്കുന്ന സാധനമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കണ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അതിനാവശ്യം കടല ഒരു 2 കപ്പ്, ഒരു സവാള, 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി. നമുക്കിത് കുക്കറിലിട്ട് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കടലയിലും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് വേവിച്ച് കഴിഞ്ഞാണ് ഇതിൻ്റെ ട്രിക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പുട്ടിനകത്താറും നമുക്ക് ചാറ് വേണമല്ലോ. അപ്പം ഒരു 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു നമുക്കിന്ന് വേവിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ കടല വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കർ തുറന്ന് ഇങ്ങനെ വെള്ളമുണ്ട്, പക്ഷേ എന്നാൽ ഈ വെള്ളം പോരാണ്ട് വരും. അപ്പോൾ നമുക്ക് വെള്ളം കുറച്ച് കൂട്ടണ്ടേ, അതിന് ഐഡിയ ഉണ്ട്. ഈ കടലയെന്ന് ഇത്രയും കടല എടുത്ത് തണുപ്പിച്ചിട്ട് മിക്സിയിലൊന്ന് അടിച്ച് കുഴമ്പ് ഒരു ഇതിലാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാനത് ചെയ്തിട്ടും വരാം. കണ്ടോ, നമ്മളിങ്ങനെ അടിച്ചെടുത്ത കടല എനിക്ക് കാണുന്നത്. ഞാൻ ഇതിൽ വെള്ളം കൂട്ടിയാണ് അടിച്ചേക്കണം കേട്ടോ. ഇത്തിരി ക്രീമി ടൈപ്പാണ്, ഇപ്പം തന്നെ കാണാം ഒരു ക്രീമി തേങ്ങ അരച്ചത് പോലെ ഉണ്ട്. ഇനി നമ്മൾ പുട്ടിന് വേണ്ടി എന്തായാലും തേങ്ങ എടുക്കുമല്ലോ, അതിൽ നിന്ന് ഒരു 2 സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കണം. അപ്പോൾ അത് വേണ്ട, 2 സ്പൂൺ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ഇതൊന്നും കൂടി അടിച്ചിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ട്രേഡ് സീക്രറ്റ്. നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് ഞാൻ മണച്ചേച്ചി ചെയ്തുകൊണ്ടേക്കണേ കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ സാധാരണ തേങ്ങാപ്പാൽ പിഴിഞ്ഞേ ഇടുകയുള്ളു. അപ്പോൾ പുള്ളിക്കാരത്തി ചെയ്യണം കണ്ടപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു തന്നെയാണ് നല്ല കൊഴുപ്പായിരിക്കും എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമുക്കിനി കടലക്കറി താളിക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അരിഞ്ഞു വെച്ച ഒരു 5-6 ഉള്ളി, 2 ഉണക്കമുളക്, 2 ദണ്ട് വേപ്പില, 1 തക്കാളി. നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ചും കൂടി ടേസ്റ്റ് കേട്ടോ. ഇതിന് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, എന്നാലും വെളിച്ചെണ്ണ കുറച്ചും കൂടെ നമ്മുടെ ഈ നാടൻ കറികൾക്ക് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കണം. ഉള്ളി, വേപ്പില, പച്ചരിമുളക്. ഇതിലേക്ക് നമുക്ക് വേപ്പിലയും ഉള്ളിയും നമ്മൾ ഈ അധികം മുരിച്ച് കളയണ്ട, ഉള്ളി അങ്ങാട് ഭയങ്കരമായിട്ട് മുരിഞ്ഞു പോകണ്ട. അപ്പം ഈ പൊടികളെല്ലാം ഇതിലേക്ക് ഇടാം. പൊടി ഇടാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഈ പൊടികൾ നമ്മൾ കടല വേവിച്ച വെള്ളത്തിൽ ഒന്ന് കുതിർത്തി വെച്ചാൽ അത് അടിപൊളിയായിട്ടിരിക്കും. അല്ലാണ്ട് നമുക്ക് പൊടി അങ്ങനെ തന്നെ ഇടുന്നില്ല. ഞാൻ പൊടി അങ്ങനെ തന്നെ ഇടാം കേട്ടോ. നമുക്കിതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് പച്ചമണം മാറുന്നവർ നല്ലപോലെ ഇളക്കി കൊടുക്കണം. തക്കാളി ഇടണം ഇപ്പോഴല്ല, തക്കാളി ഞാൻ എല്ലാം കഴിഞ്ഞില്ല. തക്കാളി വെന്തു പോയത്, തക്കാളി ആ ഒരു പച്ചപ്പ് വേണം തക്കാളി ഇടാം. എന്നാലാണ് ആ കറി കാണാനും ഭംഗിയുണ്ടാവുള്ളൂ. ഒരു ആ തക്കാളിയുടെ ടേസ്റ്റ് നേരെ പുളിപ്പതിലേക്ക് ഇറങ്ങും. നമുക്ക് ഇത് നല്ലപോലെ മസാല ഒന്ന് മൂക്കണം. അര മസാല മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടല വേവിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഓർക്കും ഞാൻ മറ്റേ അടിച്ച് വെച്ച ഇച്ചിട്ടില്ല, കൈമായിലേക്കാ ഇടാവേ. അപ്പം നമ്മൾ വെള്ള ആ ചാറോട് കടല ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ അടിച്ച് വെച്ച മിക്സ് ചേർക്കേണ്ടത് കേട്ടോ. നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർക്കണം. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കറിയുടെ ഒരു ഇത് നോക്കിയിട്ട് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് കാണാം വേണ്ട, തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ പോലും നമുക്ക് ഇത്രയും ഇത് ആ ഒരു കൊഴുപ്പ് വരില്ല. നല്ല ടേസ്റ്റുമാണ് കൈക്കറി. ഉപ്പൊക്കെ നമുക്ക് ലാസ്റ്റ് നോക്കാം, എന്തായാലും കടല വേവിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, ലാസ്റ്റ് ചെയ്ത് നോക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കണം. ചെറിയ തക്കാളി മതി, ഏറ്റവും ചെറിയ തക്കാളി, ഒരു 4 കഷ്ണം മതി ഇട്ട് കൊടുത്തിട്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത്
ഇനിത്തെ ഇത് ഒരു ടിപ്പും കൂടെയാണ്. ഞാനിപ്പോഴും ഇത്തിരി പഞ്ചസാര ചേർക്കും, ഇങ്ങനെ പുട്ടിനുള്ള മുട്ടക്കറി കടലക്കറിയിലൊക്കെ കുറച്ച് പഞ്ചസാര, ഒരു അര ടീസ്പൂൺ മതി പഞ്ചസാര. ഇപ്പം ഞാൻ ഉപ്പിൻ്റെ ഇതിൽ കുറവുണ്ട്, അതാണ് ഒത്തിരി ഉപ്പ് ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചിട്ട് ഓഫ് ചെയ്ത് കറി വേണം, നല്ല ഒരു അടിപൊളി കടലക്കറി. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്, നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത് അപ്പം വെള്ളയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്കിത്. അപ്പോൾ നമ്മുടെ ആവി പറക്കണം, നല്ല ചൂട് കടലക്കറി റെഡിയായി. ഇനി പുട്ടും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേഗം തട്ടിവിടാം. അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്യണം, ഈസിയാണ്, ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് എന്താ പറയണം, വീണ്ടും വീണ്ടും ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആദ്യമായിട്ട് എന്നെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാണ്ട് കണ്ടുപോകരുത്, സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും. അപ്പം നമുക്ക് നാളെ പുതിയൊരു ഐറ്റവുമായിട്ട് കാണാം. താങ്ക് യു.